മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ ഫർസീൻ, മജീദ്, നവീൻ എന്നിവരുടെ ജാമ്യഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി എൻ കെ ഷിജു. ഷിജു. ആ ലക്ഷ്മി, ഈ കേസിൽ തങ്ങൾ വിമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാനോ വധിക്കാനോ ശ്രമിച്ചിട്ടില്ല. സർക്കാർ അധികാരം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള കെട്ടിച്ചമച്ചൊരു കേസാണിതെന്നായിരുന്നു. പ്രധാനമായും ഈ പ്രതികളായ ഫർസീൻ, മജീദ് അതുപോലെ നവീൻ എന്നിവർ ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഇതിൽ തങ്ങളെ പിടിച്ചു തള്ളിയ ഇ പി ജയരാജനെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് അധികാര ദുർവിനിയോഗമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ആയുധങ്ങൾ ഉൾപ്പെടെ തങ്ങൾ ഈ വിമാനത്തിൽ കൊണ്ടുപോയിട്ടില്ല. രണ്ട് വട്ടം മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. അത് തന്നെ വിമാന നിയമങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ, സിവിൽ ഏവിയേഷൻ നിയമങ്ങളിലെ ഏതെങ്കിലും ലംഘനവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും പ്രതികൾ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കേസിലാണ് സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി ചൊവ്വാഴ്ച ഹർജികൾ പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. മറ്റൊരു കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള ഒരു പ്രതി കൂടി, മൂന്നാം പ്രതി കൂടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ചയും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ലക്ഷ്മി, എൻ കെ ഷിജു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ.